ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൂരാടൻ തിരുനാൾ റാണി സേതുലക്ഷ്മി ഭായിയെ കുറിച്ചാണ്. ബാക്കിയുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ക്ലാസ്സുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പഠിക്കാത്തവർ അതുകൂടി പഠിക്കുക. പൂരാടൻ തിരുനാൾ റാണി സേതുലക്ഷ്മി ഭായി കാലഘട്ടം 1924 മുതൽ 1931 വരെ. തിരുവിതാംകൂറിലെ രണ്ടാമത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയാണ് സേതുലക്ഷ്മി ഭായി. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് പ്രായം തികയാത്തതിനാലാണ് സേതുലക്ഷ്മി ഭായി റീജന്റ് ഭരണാധികാരിയായത്. തിരുവിതാംകൂറിലെ മൂന്നാമത്തെ വനിതാ ഭരണാധികാരി. സേതുലക്ഷ്മി ഭായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്ന വ്യക്തിയാണ് എം ഇ വാട്സ്. തിരുവിതാംകൂറിൽ മുഴുവൻ സമയവും ദിവാൻ പദവി വഹിച്ച ആദ്യ യൂറോപ്യനാണ് എം ഇ വാട്സ്. 1925 ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് സേതുലക്ഷ്മി ഭായിയാണ്. 1925 തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചു. 1925 നായർ ആക്ട് പ്രകാരം മരുമക്കത്തായം നിരോധിച്ചു. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത് റാണി സേതുലക്ഷ്മി ഭായിയുടെ ഭരണകാലത്താണ്. 1925 ഗാന്ധിജി സേതുലക്ഷ്മി ഭായിയെ സന്ദർശിച്ചു. 1926 തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതുലക്ഷ്മി ഭായിയാണ്. 1926 തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം പാസാക്കി. 1928 ഒരു സെൻട്രൽ റോഡ് ബോർഡ് സ്ഥാപിക്കുകയും തിരുവിതാംകൂറിലുടനീളം റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തു. 1928 തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചത് റാണി സേതുലക്ഷ്മി ഭായിയുടെ ഭരണകാലത്താണ്. ബഹുഭാര്യാത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയതും സേതുലക്ഷ്മി ഭായിയുടെ കാലത്താണ്.